നമസ്കാരം. വടകരയിലൊരു ജനകീയ കൂട്ടായ്മയിലൂടെ ഒരു സിനിമ ഒരുങ്ങുകയാണ്. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ ബുക്സിലാണെന്ന കാര്യം? സൂം സിനിമാസിന്റെ ബാനറിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. തികച്ചും വ്യത്യസ്തമായ പ്രമേയവുമായാണ് ഇതിൻ്റെ സംവിധായകൻ കെ ഡോക്ടർ കെ വി എ പ്രസാദ് ഒരുങ്ങുന്നത്. കാരണം പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയും കുറേ ജനങ്ങൾ കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കാണിച്ചു തരികയാണ് ഒരു സിനിമ. തീർച്ചയായും പുതിയ തലമുറ കാണേണ്ടത് ഒരു സിനിമ തന്നെയാണ്. ജനകീയ കൂട്ടായ്മയിലൂടെ ഈ ചെറുപ്പക്കാരുടെ സിനിമ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുക. ഈ സിനിമയിൽ ശിവജി ഗുരുവായൂർ, രാജേന്ദ്രൻ തായട്ട് എന്നീ സിനിമാ നടന്മാരോടൊപ്പം നാടക നടന്മാരും മറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. എന്നാലും തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുങ്ങുന്ന ഒരു ജനകീയ സിനിമ. ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നമ്മുടെ ഈ സിനിമ അതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12-ാമത്തെ ദിവസമാണ്. പിന്നെ ഇനി കുറച്ച് ഭാഗം കൂടി എടുക്കാനുണ്ട് ഇതിൻ്റെ സംഗതികൾ. അതൊക്കെ എത്രയും പെട്ടെന്ന് എടുത്തു തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിനകത്തിപ്പോൾ ഇന്ന് ശിവജി ഗുരുവായൂർ ഉണ്ട്, പിന്നെ നമുക്ക് സിനിമ ആർട്ടിസ്റ്റുകളായ രമാദേവി ഉണ്ട്, നന്ദനയുണ്ട്, പിന്നെ എരവട്ടൂർ മുഹമ്മദ് ഉണ്ട്, പേരാമ്പ്ര മുഹമ്മദൊക്കെ ഉണ്ട്, രാജേന്ദ്രൻ തായട്ടുണ്ട്. അങ്ങനെ നിരവധി സിനിമയിൽ അല്പം നന്നായി വേഷം ചെയ്ത ആൾക്കാർ നമ്മൾ ഉണ്ട്. എല്ലാം അതായത് ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റിനെയല്ല നോക്കുന്നത്, നമ്മളതിൻ്റെ കഥയാണ് ഇതിൻ്റെ പ്രശ്നം. നല്ലൊരു കഥ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ചില സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അതിമനോഹരമായിട്ടാണ് നമ്മളിപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. അപ്പോൾ അത്രയും വളരെ ശ്രദ്ധാപൂർവം പിന്നെ നമ്മളിതിൻ്റെ ഓരോ സീൻസും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വർഷത്തെ ഞങ്ങൾ പിന്നെ ഒരുക്കുന്ന ഒരു സിനിമയാണ് കളം. ഇത് ഒരു ഗ്രാമത്തിൻ്റെ, പൂർണ്ണമായും ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. ഗ്രാമത്തിലൊരു ചെറുപ്പക്കാരൻ, അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ നാട്ടിൽ നടത്തുന്ന ഒരു ഇമ്പാക്റ്റ്, അവനിലേക്ക് ആൾക്കാർ അവനെ ആൾക്കാർ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നതും. അപ്പം അത് അവനെ പിന്നെ ഒരു സമൂഹത്തിൽ വളരെ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ മനസ്സുകൊണ്ട് അവൻ്റെ ശരീരം കൊണ്ടും എത്തിപ്പെടുന്നതാണ് ഈ നമ്മുടെ ഈ സിനിമേൻ്റെ പ്രമേയം ശരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ കാര്യമായി നമ്മൾ റോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശിവജിയേട്ടനാണ്, പിന്നെ എരവട്ടൂർ മുഹമ്മദ്, രമാദേവി, രാജേന്ദ്രൻ തായട്ട്, പിന്നെ പേരാമ്പ്ര മുഹമ്മദ്, അങ്ങനെ ശിവദാസ് മണ്ണൂർ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ, പിന്നെ അതിനോടൊപ്പം തന്നെ നാടകക്കാരായിരുന്നു. അത് ഈ നാടകക്കാരുടെ കൂട്ടായ്മയായത് സംഗതി. അപ്പോൾ അവർ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ അവർ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് ഞാൻ എനിക്കങ്ങനെ തോന്നിയത് അവരെ എല്ലാം കൂടെ വെച്ചൊരു ഒരു സിനിമ ചെയ്താൽ എന്താണെന്നുള്ള രീതിയിൽ സിനിമ ചെയ്തത്. അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയ ഒരു നിധി കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നതായത്. കുറേയധികം നാടകക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ കഥ പറയുന്ന കളം. സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ജനകീയ സിനിമയാണെന്നും കൂടി പറയാൻ പറ്റും. ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും അവരിന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി, ഇന്നലകളിൽ ഈ കേരളം എന്തായിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമ കൂടിയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഇന്നലകളിൽ ഈ കേരളം എന്തായിരുന്നു
എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഷ് ബാക്കിലാണ് ഞാനൊക്കെ വരുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സിനിമയിൽ പങ്കുചേരാൻ കഴിഞ്ഞത്. വല്ലപ്പോഴൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ ഒരു ഇഷ്ടമാണ്. അത് സന്തോഷം തരുന്നൊരു കാര്യമാണത്. മനുഷ്യനെ മനുഷ്യനായിട്ട് പോലും കാണാതിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഫ്ലാഷ് ബാക്ക്. അതിൽ അധികാരമുള്ള ഒരു വർഗവും അടിത്തട്ടിൽ കിടക്കുന്ന ഈ അധികാരമുള്ളവർ എന്തു പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, മരിക്കാൻ പറഞ്ഞാൽ മരിക്കുന്ന, പണിയെടുക്കാൻ പറഞ്ഞാൽ പണിയെടുക്കുന്ന, മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന, എന്തിനും എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന ഒരു വിഭാഗം ജനത നമ്മൾക്കുണ്ടായിരുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും അത്തരം ഓർമ്മപ്പെടുത്തലുകൾ ഇന്നത്തെ തലമുറയ്ക്ക് അത്യാവശ്യമാണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഈ കളം എന്ന സിനിമ, അത് ഒരു നാടക പ്രവർത്തകരുടെ ജനകീയമായിട്ടുള്ള നാടിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അത് ജനങ്ങളിൽ എത്തുകയും ജനങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണം. താങ്ക് യു. സൂം സിനിമയുടെ ബാനറിലാണ് ഈ കളം എന്നുള്ള സിനിമ ഇറങ്ങുന്നത്. അതിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക, ലൊക്കേഷനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ വി പ്രസാദ് എന്ന് പറയുന്ന ഡോക്ടർ കെ വി പ്രസാദ് എന്ന് പറയുന്നൊരു പുതിയൊരു എഴുത്തുകാരനും, എഴുത്തുകാരൻ പഴയതാണെങ്കിലും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു മുഴുനീള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ഒരു കഥ എഴുതുന്നത്. ആ കഥയും തിരക്കഥയും സംഭാഷണം എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു നാടക കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ കൂടി ഒരു പ്രൊഡക്ഷനാണെന്ന് വേണ്ടി പറയാൻ. രണ്ട് കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് കളം എന്നുള്ള സിനിമ. സൂം സിനിമാസിൻ്റെ ബാനറിൽ ജനകീയമായി നിർമ്മിക്കുന്ന കളം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു. ആവള, പേരാമ്പ്ര, വേളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാന ലൊക്കേഷൻ. ഡോക്ടർ കെ വി എ പ്രസാദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ ക്യാമറ ചലിപ്പിക്കുന്നത് നിതിൻ തളിക്കുളമാണ്. സഹസംവിധാനം അരിവിഷ്ണു അനുനാഥ്, കലാസംവിധാനം പ്രദീപ് കളരിപ്പടി, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിതിൻ ദേവസ്യ, അസോസിയേറ്റ് ആഷിൻ സക്കീർ നിലാടൻ, സ്റ്റിൽസ് സുരേന്ദ്രൻ പയ്യോളി, ശിവജി ഗുരുവായൂരിനോടൊപ്പം സിനിമാ നാടകരംഗത്തെ പ്രഗത്ഭരും അഭിനയിക്കുന്നു. കൂടാതെ പുതുമുഖ നായകനും രണ്ട് പുതുമുഖ നായികമാരും അഭിനയിക്കുന്നു. പി ആർ ഒ വിനോദ് ആവള, പ്രൊഡക്ഷൻ കൺട്രോളർ ഗൂഗിൾ, മേക്കപ്പ് എയർപോർട്ട് ബാബു, കോസ്റ്റ്യൂം ബാലൻ മട്ടന്നൂർ, ഫിനാൻസ് റീജ പ്രസാദ്, മിനി കങ്ങാട്. ഈ സിനിമ കളം എന്ന് പറയുന്ന ഈ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ എന്തായാലും വടകരക്കാർ അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം.